മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കണ്ണൂർ ജില്ലയിലെ ബസ്സുടമകളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. ഇതിന്റെ ധനശേഖരണാർത്ഥം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഓഗസ്റ്റ് 17 കാരുണ്യയാത്ര നടത്തും. രാവിലെ 9:30 താവക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജകുമാർ കരുവാരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബാൻഡറും കൊടുക്കും. അത് 17 രാവിലെ മുതൽ തന്നെ ജീവനക്കാരോട് ഉടമകളും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ്സിൻ്റെ മുകളിൽ ഒന്ന് കെട്ടിയിട്ട്, കാരണം 16-ാം തീയതി നമ്മൾ കൊടുത്താലും അന്ന് കെട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 17-ാം തീയതി രാവിലെ ജീവനക്കാരോട് സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ഇങ്ങോട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരു മനസ്സുപോലെ സഹകരിച്ചുകൊണ്ട് ഇതിന് പ്രവർത്തിക്കണമെന്ന് അവനവൻ്റെ ജീവനക്കാരോട് പറഞ്ഞു. കാരണം ഞങ്ങൾ പറയുന്നതിനും ഒരു പരിധികളുണ്ട്, അത് അതിൻ്റെ ഉടമകളും കൂടി പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുമെങ്കിലും കൂടി ജീവനക്കാരോട് അതാത് ബസ്സിൻ്റെ ഉടമകളും കൂടി ഒന്ന് സഹകരിക്കണം, പറയണം. അപ്പോൾ മുന്നേ ഓടിയിട്ടുണ്ടെങ്കിലും കൂടി ഈ ഒരു തവണയും കൂടി ഈ 17-ാം തീയതി ഞങ്ങളുടെ സംഘടനേൻ്റെ മെമ്പർമാരെങ്കിലും ബാക്കിയുള്ള ബസ്സിൻ്റെ അവർ ഓടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഘടനയോട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, അവർ കൂടി സഹകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ചേരണമെന്നാണ് പറഞ്ഞത്. പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ജനകീയ സദസ്സുകളിൽ ബസ് ഉടമ സംഘടനാ ഭാരവാഹികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും സർവീസ് റോഡുകൾ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്ത ഗതാഗത യോഗ്യമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പി മോഹനൻ, കെ മുരളീധരൻ, കെ മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.